വീണ്ടും വാർത്തകളിലേക്ക്. പറപ്പുള്ളി ബസാർ സൗത്ത് റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട് റോഡിലൂടെയുള്ള യാത്ര ദുരിതമാക്കുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 44 വാർഡിലെ പറപ്പുള്ളി ബസാറിൽ നിന്നും തെക്കോട്ട് പോകുന്ന റോഡിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇതോടെ കാൽനട യാത്രക്കാർ ദുരിതത്തിലായി. തിരുവള്ളൂർ സ്കൂൾ, അംഗനവാടി, അമ്പലം എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗത മാർഗം കൂടിയാണ് ഈ റോഡ്. ശാസ്ത്രീയമായ രീതിയിൽ കാന പണിതാൽ മാത്രമേ ഈ വെള്ളക്കെട്ടിന് പരിഹാരമാകൂ എന്ന് നഗരസഭാ കൗൺസിലർ ശാലിനി വെങ്കടേഷ് പറഞ്ഞു. നഗരസഭയിലെ 44 വാർഡിലെ ജനങ്ങളുടെ ദുരിതക്കാഴ്ചയാണ് കാണുന്നത്. ഈ വാർഡിലേക്ക് ചന്ദ്രപുരം മുതൽ 1-ാം വാർഡ്, 2-ാം വാർഡ് മുതൽ എരിയാട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം വെള്ളമൊഴുകിയെത്തുകയും പിന്നെ നമ്മുടെ കാത്തോളത്തോടിൻ്റെ അത് എന്താ പറയുക, അതിന് സംഭരണശേഷിക്ക് അധികം വെള്ളം വരികയും ഈ വാർഡിനെ ഒരു വെള്ളക്കൂനയാക്കി നഗരസഭ കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ വിവരം പലപ്പോഴായിട്ട് കൗൺസിലായിട്ടും മറ്റു ഉന്നതാധികാരികളുടെ മുന്നിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നത്. പക്ഷെ ഇതുവരെ അതിന് പരിഹാരം കാണാത്തതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 44-ാം വാർഡ് ഒരു വെള്ളം ഡമ്പ് എന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. പക്ഷിമൃഗാദികൾക്കും കൃഷി ചെയ്യാനോ മറ്റു കന്നുകാലികളെ വളർത്താനോ ഒന്നും നിർവാഹമില്ലാതെ ഇന്നലെ തുടങ്ങിയുള്ള ഈ വാർഡിലെ ജനങ്ങളുടെ വിളിമുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ ഒരു നിരപരാധിത്വം കൂടി എനിക്കിവിടെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചാനലിന് ഇത് ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നത്. ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ സ്കൂള് അംഗൻവാടിയിലേക്കുള്ള വഴിയാണ്. കുഞ്ഞുമക്കളെ കൊണ്ട് ഇതിലെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നഗരസഭ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. കൗൺസിലും അധികൃതരോടും പറഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്നും കൗൺസിലർ പറഞ്ഞു. എറിയാട് പഞ്ചായത്തിൻ്റെയും കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും അതിർത്തിയിലുള്ള കാത്തോളിത്തോട് നിറഞ്ഞു കവിയുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നതെന്നും അഭിപ്രായമുണ്ട്. ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്കൊരു രാഷ്ട്രീയപരമായിട്ടോ ഒന്നുമല്ല. കൊച്ചു കുട്ടികളെ ഇവിടെ അമ്മമാരെ അവരെ കൊണ്ടുപോകുന്ന സങ്കടം വരെയാണ് നമുക്ക് കാണുന്നത്. നമുക്ക് പ്രശ്നമാണ്. സ്കൂൾ കഴിഞ്ഞു പോകുമ്പോഴും അവരെത്തിക്കേണ്ടതിലും അവർ കൊച്ചുകുട്ടികളെങ്ങനെ അവസ്ഥ മുനിസിപ്പാലിറ്റി പരിഹരിച്ച് തരണം എന്നുള്ള ഒരു ഇതാണ്. അതിന് കൗൺസിലർ ചേച്ചിയുണ്ട്, ചേച്ചി ഫുൾ സപ്പോർട്ടാണ്. എല്ലാവരും പോയി സപ്പോർട്ടുണ്ട്. സംഭവം ഇവിടുന്ന് ഒരു 300 മീറ്റർ കഴിഞ്ഞാൽ ഉണ്ട് വെള്ളമുണ്ട്. അത് കഴിഞ്ഞ ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് സ്കൂളിൻ്റെ മുമ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. സ്കൂളിൻ്റെ മുമ്പിൽ അതാണ് അവസ്ഥ. അതല്ല നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റില്ല. ഈ സൈഡിലുള്ളവരൊക്കെ ഈ മതിൽ ഇങ്ങനെ കെട്ടിയിട്ടല്ലേ ഈ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുക. അതിന് പരിഹാരം മുനിസിപ്പാലിറ്റി ഒരു കാന ഇത് ചെയ്ത് അതിനുള്ള ഡ്രെയിനേജ് സിസ്റ്റം മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടല്ലോ. വലിയ വലിയ എന്താ പറഞ്ഞാൽ എന്താ പറയുക, മറ്റേ അവരും പല ഡിപ്പാർട്ട്മെൻറ്റും മുനിസിപ്പാലിറ്റിയിലുണ്ട്. അവരെന്തെങ്കിലും ആക്ഷൻ എടുത്ത് അവർ ചെയ്യട്ടെ, അത്രേ പറയാനുള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമുക്കൊന്നും പറയാനുള്ളൂ. ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ. പവർ പ്ലസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ.